കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ പ്രിയ വർഗീസാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ചർച്ചാ വിഷയം. രണ്ട് ദിവസമായിട്ട് പ്രതിപക്ഷങ്ങളെല്ലാം പ്രിയ വർഗീസിനെതിരെ കോടതി വിധി ആഘോഷമാക്കുകയാണ്. ഈ സമയത്ത് പ്രിയ വർഗീസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ്. എൻ്റെ പൊലിപ്പീരുകാരെ ഒറ്റ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും കെ കെ രാകേഷും തമ്മിലുള്ളത് അച്ഛൻ മകൾ ബന്ധമൊന്നുമല്ല, ഒന്നിച്ച് ജീവിക്കാമെന്നൊരു കരാർ മാത്രമാണ്. ആ കരാർ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവസാനിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ്റെ ഭാര്യ എന്ന സ്റ്റോറി കൊടുക്കാനുള്ള സ്കോപ്പ് അതോടെ അവസാനിക്കും. അല്ലെങ്കിൽ അത്രയുള്ളൂ നിങ്ങളുടെ സ്റ്റോറിക്ക് കെട്ടുറപ്പെന്നും പ്രിയ പറഞ്ഞു. ഇനി അതല്ല, കെ കെ രാകേഷ് എന്ന പാർട്ടി അംഗത്തെ പാർട്ടി അങ്ങ് പുറത്താക്കി എന്ന് വെക്കുക, അപ്പോഴും സ്റ്റോറി ലൈൻ പൊട്ടും. പാലോറ മാധ മുതൽ പുഷ്പൻ വരെയുള്ള ഈ പ്രസ്ഥാനത്തിൽ കെ കെ രാകേഷ് എന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു പൂവ് വീഴും പോലെ വീഴാവുന്ന ഒരാളാണെന്ന് കാണാൻ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന കണ്ണട വെച്ചാൽ പറ്റില്ല എന്നറിയും. എങ്കിലും യഥാർത്ഥ കാഴ്ച ഇല്ലാതാവുന്നില്ല. അത് പറഞ്ഞെന്ന് മാത്രം 2021 നവംബർ 18 നടന്ന ഒരു ഇന്റർവ്യൂവിൻ്റെ യഥാർത്ഥത്തിൽ ഇന്റർവ്യൂവിൻ്റെ അല്ല ചുരുക്കപ്പട്ടികയുടെ റാങ്ക് ലിസ്റ്റിനെ ചൊല്ലിയാണല്ലോ തർക്കം. ഇതിലിപ്പോൾ പ്രിയ വർഗീസ് എന്ന വ്യക്തിക്ക് സങ്കടപ്പെടാൻ മാത്രമൊന്നുമില്ല. പൊന്നു തമ്പുരാൻ്റെ ചക്രമല്ല കേരള സർക്കാരിൻ്റെ ശമ്പളം മാസാമാസം വാങ്ങുന്ന ഒരാളാണ് നിലവിൽ തന്ന അയാൾ. 2012 അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിപ്പിച്ച ഒരാൾക്ക് അസോസിയേറ്റ് പ്രൊഫസറാകാൻ പുതിയൊരു നിയമനം തേടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ആയിരിക്കും. പിന്നെ ഈ കളിയിൽ പന്തുരുട്ടാൻ എനിക്കുണ്ടായിരുന്ന ഒരു കൗതുകം ഈ തള്ളിമറിക്കുന്നവരെ മാന്താൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു എന്നതാണ്. റിട്ടയർ ചെയ്യാൻ കാലം നീട്ടിയിരിക്കുമ്പോഴും അസോസിയേറ്റ് പ്രൊഫസർ പോലും ആകാത്ത ഒരാൾ ചാനലിൽ വന്നിരുന്ന് എൻ്റെ ചരിത്ര പ്രബന്ധം വായിക്കാത്ത ചരിത്രകാരന്മാർ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഗീർവാണം അടിക്കുന്നത് കേട്ടപ്പോൾ ആഹാ കൊള്ളാമല്ല എന്ന് തോന്നിയ ഒരു തോന്നൽ. ഞാൻ പഠിപ്പിച്ച കുട്ടികളോ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളോ പങ്കെടുക്കുന്ന ഒരു മത്സരത്തിലും വർത്തമാനത്തിലും ഭാവിയിലും പങ്കെടുക്കുക പോലും ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അത്തരം ധാർമ്മിക പ്രശ്നങ്ങളൊന്നും ഈ പോരാട്ടത്തിന് തടസ്സവുമായില്ല. മാത്രമല്ല ആ റാങ്ക് പട്ടികയിലുള്ള ഏക സ്ത്രീ ഞാനായിരുന്നു. കണ്ണൂർ തന്നെ ഞാൻ ആരാധിക്കുന്ന സ്ത്രീകളായ നിരവധി മലയാളം അധ്യാപകരുണ്ട്. ഡോക്ടർ ആർ രാജശ്രീയെ പോലെ, ഡോക്ടർ ജിസ ജോസിനെ പോലെ, അവരൊന്നും അപേക്ഷിക്കാത്തത് കൊണ്ട് കൂടിയാവണം എനിക്ക് ഈ ചുരുക്കപ്പട്ടികയിൽ തന്നെ വരാനായതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെയാണ് പ്രിയ വർഗീസ് എന്ന വ്യക്തിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രിയ വർഗീസ് പറഞ്ഞു.